ഇന്ന് പുലർച്ചെയാണ് എൻഡിടിവി സഹസ്ഥാപകനും മുതിർന്ന മാധ്യമപ്രവർത്തകനുമായ പ്രണോയ് റോയുടെ ഡൽഹി ഗ്രേറ്റർ കൈലാഷിന്റെ വസതിയിൽ സിബിഐ റെയ്ഡ് തുടങ്ങിയത്. ഐസിഐസിഐ ബാങ്കിൽ നിന്നും 396 കോടി രൂപ വായ്പ എടുത്തതിലൂടെ ബാങ്കിന് 48 കോടി രൂപ നഷ്ടമുണ്ടാക്കി എന്ന കേസിലാണ് സിബിഐ അന്വേഷണം നടത്തുന്നത്. പ്രണോയ് റോയ്, ഭാര്യ രാധിക റോയ്, ബാങ്ക് ഉദ്യോഗസ്ഥർ എന്നിവർക്കെതിരെ സിബിഐ കേസ് രജിസ്റ്റർ ചെയ്തു. ഡൽഹിയിലും ഡെറാഡൂണിലുമായി നാലിടങ്ങളിലാണ് സിബിഐ റെയ്ഡ് നടത്തിയത്. 2015 വിദേശ വിനിമയ ചട്ടം ലംഘിച്ച് 2030 കോടി രൂപ ഫണ്ട് കൈമാറ്റം നടത്തിയതിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എൻഡിടിവിക്ക് നോട്ടീസ് നൽകിയിരുന്നു. ജെ എൻ യു കശ്മീർ വിഷയങ്ങളിൽ എൻഡിടിവി സ്വീകരിച്ച നിലപാടുകൾ സർക്കാരിനെയും ബിജെപിയെയും പ്രതിരോധത്തിൽ ആക്കിയിരുന്നു. എൻഡിടിവിയിലെ ചർച്ചയിൽ നിന്നും നിധി റസ്ദാൻ ബിജെപി ദേശീയ വക്താവ് സംബിത് പാത്രയെ ഇറക്കിവിട്ടതിന് 3 ദിവസങ്ങൾക്കകമാണ് പ്രണോയ് റോയുടെ വീട്ടിൽ സിബിഐ റെയ്ഡ് നടത്തിയത് എന്നതും ശ്രദ്ധേയമാണ്. രാഷ്ട്രീയ വേട്ടയാടലാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത് എന്നും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനായി പോരാട്ടം തുടരുമെന്നും എൻഡിടിവി പ്രതികരിച്ചു. സിബിഐയെ കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ ആയുധമാക്കുന്നു എന്ന ആരോപണങ്ങൾക്ക് ശക്തി പകരുന്നതാണ് പ്രണോയ് റോയുടെ വീട്ടിൽ നടന്ന സിബിഐ റെയ്ഡ്. വൈശാഖ് ജയ്പാലിനൊപ്പം ബൽറാം നെടുങ്ങാടി, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.